ഇനി ഒരുപാട് പേർ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് സിനിമാ മ്യൂസിക്കൽ വീഡിയോ ആഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും പലരുടെയും ചാനലുകളിൽ സിനിമാ മ്യൂസിക്കൽ വരാറുണ്ട് പിന്നെ ഇതെങ്ങനെയാണ് ഈ സിനിമാ മ്യൂസിക്കൽ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പിറേറ്റ്സിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു വീഡിയോയ്ക്ക് കോപ്പിറേറ്റ് ലഭിക്കുന്നത് എന്തെങ്കിലും മ്യൂസിക്കുകൾ ആഡ് ചെയ്താൽ കോപ്പിറേറ്റ് ലഭിക്കുമോ സിനിമാ മ്യൂസിക്കുകളൊക്കെ പല വീഡിയോകളിലും ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊന്നും കോപ്പറേറ്റ് ലഭിക്കുന്നില്ലേ അതുപോലെ ഷോർട്ട്സിൽ സിനിമാ മ്യൂസിക്കുകൾ ഉപയോഗിക്കാമോ ഇനി കോപ്പറേറ്റ്സ് ഇല്ലാതെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അത് പറഞ്ഞതിന് ശേഷം കോപ്പറേറ്റ് ഇല്ലാതെ എങ്ങനെ മ്യൂസിക്കുകൾ ആഡ് ചെയ്യുക ഇനിയിപ്പോൾ സിനിമാ ആണെങ്കിലും യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള ആണെങ്കിലും അത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നതാണ് അപ്പോൾ ആദ്യം എന്താണ് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന ഒരു യൂട്യൂബർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് യൂട്യൂബിനെ നിങ്ങൾ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിനെ ഒരു കരിയറായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി യൂട്യൂബിൽ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ അത് നമ്മുടെ ചാനലിനെ ബാധിക്കുമോ ബാധിച്ചാൽ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം യൂട്യൂബിൻ്റെ കോപ്പി റൈറ്റ് പോളിസി ഇങ്ങനെയാണ് യൂട്യൂബിൽ നമുക്ക് ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ചിലർ ചെയ്യുന്ന കാര്യം ഉടനെ പോയി ആ വീഡിയോ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആ വീഡിയോ റിമൂവ് ചെയ്താലും കോപ്പറേറ്റീവ് ക്ലെയിം മൂന്ന് മാസം നമ്മുടെ ആ സിസ്റ്റത്തിൽ ഉണ്ടാകും അത് ഒരു റെഡ് മാർക്ക് പോലെ തന്നെ അവിടെ ഉണ്ടാകും അത് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് ആ ക്ലെയിമിൻ്റെ എഫക്റ്റ് പോകുന്നില്ല പക്ഷേ അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ക്ലെയിം വന്നതുകൊണ്ട് നമ്മുടെ ചാനലിനെ ഒന്നും അത് ബാധിക്കില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇതുപോലെ മൂന്ന് കോപ്പറേറ്റീവ് ക്ലെയിമുകൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീഡിയോസിൽ വന്നു കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആകുകയും അത് നിങ്ങളുടെ ചാനലിനെ ബാധിക്കുകയും ഒരു പക്ഷേ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് വരെ ചെയ്യപ്പെടാം അപ്പോഴെങ്ങനെയാണ് ഒരു കോപ്പറേറ്റ് ഒരു വീഡിയോയിൽ വരുന്നത് നമ്മുടേതല്ലാത്ത ചില കണ്ടുകൾ മ്യൂസിക് ആയിക്കോട്ടെ ഫോട്ടോസോ മറ്റേതെങ്കിലും വീഡിയോയുടെ ഭാഗങ്ങളോ ഇതൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ അവരുടെ അനുവാദമില്ലാതെ ആഡ് ചെയ്യുന്നതിനെയാണ് കോപ്പി റൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഒരു കോപ്പറേറ്റ് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സാധാരണ ഒരു വ്യക്തി കോപ്പറേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഗൂഗിൾ ക്രൂമിൽ പോയി കോപ്പറേറ്റ് റിമൂവ് ചെയ്യുന്ന മറ്റൊരു സ്റ്റെപ്പ് ഉണ്ട് ഇതൊക്കെയാണ് പ്രൈമറിലി ഏതൊരു വ്യക്തിയും കോപ്പറേറ്റ് വരുമ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കോപ്പറേറ്റിൻ്റെ എഫക്റ്റ് മൂന്ന് മാസം നമ്മുടെ ചാനലിൽ നിലനിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് കണ്ടൻ്റിൻ്റെ ഓണറുമായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് അവരോട് പറയാൻ സാധിക്കും നിങ്ങളുടെ മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ആ ഭാഗം ഞാൻ എൻ്റെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യാം ആ കോപ്പറേറ്റീവ് ക്ലെയിമോ ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് നമുക്ക് അവരോട് ആവശ്യപ്പെടാം ഒരുപക്ഷെ അവർ ഒഴിവാക്കി തന്നാൽ ആ കോപ്പിറേറ്റ് കളയും നമ്മുടെ ചാനലിൽ നിന്നില്ലാകുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് മൂന്ന് മാസം വരെ നമ്മുടെ ചാനലിൽ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഒരു കോപ്പിറേറ്റ് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഗൗരവപരമായ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരു ചാനലുമായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്കങ്ങനെ മ്യൂസിക്കുകളും വീഡിയോയുമൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫ്രീ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകളും വീഡിയോകളുമൊക്കെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ലൈബ്രറിയിലും ഫ്രീ മ്യൂസിക്കുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നും രണ്ട് തരത്തിലുള്ള മ്യൂസിക്കുകളുണ്ട് ക്രെഡിറ്റ് കൊടുക്കേണ്ട മ്യൂസിക്കും ഉണ്ട് ക്രെഡിറ്റ് കൊടുക്കേണ്ടാത്ത മ്യൂസിക്കും ഉണ്ട് ഇതറിയാതെ ഏതെങ്കിലും മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയും കോപ്പറേറ്റ് ക്ലെയിം കിട്ടുന്ന ചാനലുകളുണ്ട് പക്ഷേ അവർക്കറിയത്തില്ല എവിടുന്നാണ് ഈ ക്ലെയിം വന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക യൂട്യൂബിൽ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ നോട്ട് ആട്രിബ്യൂഷൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷനുള്ള മ്യൂസിക്കുകൾ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇങ്ങനെയല്ലാതെ കോപ്പിറൈറ്റ് കിട്ടുന്ന മറ്റ് ചില ഉദാഹരണങ്ങളോട് ഞാൻ നിങ്ങളോട് പറയാം ഉദാഹരണത്തിന് നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുന്നു പോകുന്ന വഴിക്കൊന്നെങ്കിൽ ഒരു ഗാനമേളയോ ഒക്കെ നടക്കുന്നു നമ്മളത് വീഡിയോ എടുക്കുന്നു നേരിട്ട് നമ്മുടെ ചാനലിൽ വന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ ചാനൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ കോപ്പറേറ്റ് ക്ലെയിം ഒന്നുമില്ല യാതൊരു പ്രശ്നമില്ല ചാനൽ മുന്നോട്ട് പോകുന്നു വ്യൂസ് കൂടുന്നു സബ്സ്ക്രൈബ് കൂടുന്നു പക്ഷേ കുറേ കഴിയുമ്പോൾ ചാനൽ റീച്ച് റീച്ചാകുന്നു ഈ വീഡിയോ വൈറലാകുന്നു ആ സമയത്താണ് ഇതിൻ്റെ ഓണേഴ്സ് ഇത് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് പറയുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സ്ട്രൈക്ക് തരാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ കണ്ടൻറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ മറ്റൊരു വ്യക്തിയുടെ അനുവാദമില്ലാതെ എടുക്കുന്ന വീഡിയോസും മ്യൂസിക്കുകളും കോപ്പറേറ്റിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെയാണ് ഫോട്ടോസുകൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോയിലോ തമ്പിനയിലോ നമ്മൾ കൊടുക്കുന്നത് ചിലർ ഇതൊന്നും അറിയാതെ ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ നിന്ന് ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ അതിനും നിങ്ങൾക്ക് കോപ്പറേറ്റ് ലഭിക്കുന്നതാണ് എങ്ങനെ ഗൂഗിളിൽ നിന്ന് കോപ്പറേറ്റ് ഇല്ലാത്ത ഫോട്ടോസുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എങ്ങനെ ഗൂഗിളിൽ നിന്ന് കോപ്പറേറ്റ് ഇല്ലാത്ത ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും അപ്പോൾ അങ്ങനെ മറ്റൊരാളുടെ ഏതൊരു കണ്ടൻറ്റും അവരുടെ അനുവാദമില്ലാതെ നമ്മളെടുത്ത് നമ്മുടെ ചാനലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെല്ലാം കോപ്പറേറ്റീവ് ക്ലെയിമും കോപ്പറേറ്റീവ് സ്ട്രൈക്കും ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രോബ്ലമാണ് യൂട്യൂബിൽ തന്നെ ചില മ്യൂസിക്കുകളും വീഡിയോകളും ഒക്കെ വന്നിട്ട് അവരുടെ ടൈറ്റിൽ അവർ കൊടുക്കാറുണ്ട് നോ കോപ്പറേറ്റീവ് മ്യൂസിക് അല്ലെങ്കിൽ നോ കോപ്പി റേറ്റ് ലോഗോസ് നോ കോപ്പിറൈറ്റ് വീഡിയോസ് ഇങ്ങനെ കൊടുത്തു ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയും അബദ്ധം പറ്റുന്ന ആളുകളുണ്ട് ആ വീഡിയോയോ ആ ലോഗോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്നും കോപ്പറേറ്റ് കിട്ടത്തില്ല പക്ഷേ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ചിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കോപ്പി റേറ്റ് സ്ട്രൈക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഒരുപാട് പേർ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് സിനിമ മ്യൂസിക്കൽ വീഡിയോയിൽ ആഡ് ചെയ്യുക എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ സിനിമ മ്യൂസിക്കുകൾ നമ്മുടെ ചാനലുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അതിലൊരു ഓണറുണ്ട് ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ ആയിരിക്കും അവർ തീർച്ചയായിട്ടും കോപ്പി സ്ട്രൈക്ക് തരും ആ സ്ട്രൈക്ക് അവർ പിൻവലിക്കാൻ സാധ്യതയുമില്ല അത്തരം സ്ട്രൈക്കുകൾ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും പിൻവലിക്കാൻ സാധ്യതയില്ലാത്തവയാണ് കാരണം അത്തരം സിനിമാ മ്യൂസിക്കൾ ഉപയോഗിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് റീച്ചാകാറുണ്ട് ഒരുപാട് വൈറൽ ആകാറുണ്ട് അപ്പോൾ അവരുടെ കണ്ടൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏണിങ്സ് ഉണ്ടാക്കുമ്പോൾ അവരൊരിക്കലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവരുടെ സ്ട്രൈക്ക് ലൈഫ് ലോങ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും പലരുടെയും ചാനലുകളിൽ സിനിമാ മ്യൂസിക്കൽ വരാറില്ല എന്ന് ഉണ്ട് അങ്ങനെ വരാറുണ്ട് പക്ഷേ മിക്കവർക്കും കോപ്പറേറ്റ് ക്ലെയിം കിട്ടാറുണ്ട് അതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല പിന്നെ ഇതെങ്ങനെയാണ് ഈ സിനിമാ മ്യൂസിക്കുകൾ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് ചില ആളുകൾക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സിൻ്റെ ആവശ്യമില്ല അവർ റവന്യൂ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവർക്ക് വീഡിയോ ആയിട്ട് ഫേമസ് ആകുക എന്നുള്ളത് മാത്രമാണ് താല്പര്യം അതുകൊണ്ട് റവന്യൂ വേണ്ട എന്ന ഓപ്ഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന കൂടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ ഒഴിവാകും അപ്പോൾ സിനിമാ മ്യൂസിക്കുകൾ ആഡ് ചെയ്താലും അവിടെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള സാധ്യത കുറവാണ് രണ്ടാമതായി സിനിമാ മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി സിനിമാ മ്യൂസിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട ചില വീഡിയോസുകളുണ്ട് ഉദാഹരണത്തിന് ഡാൻസ് അതുപോലുള്ള മറ്റ് ചില കണ്ടൻറ്റുകൾ തീർച്ചയായിട്ടും മ്യൂസിക്കുകൾ ഉപയോഗിക്കാതെ ചെയ്യാൻ കഴിയുന്നവയല്ല അത്തരം ആളുകൾ ചെയ്യുന്നത് അവർ ലൈസൻസുകൾ പർച്ചേസ് ചെയ്യാറുണ്ട് വലിയ വലിയ ചാനലുകളൊക്കെ ലൈസൻസുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അത്തരം സിനിമാ മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു രീതി ചില മ്യൂസിക്കുകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾക്ക് നോ ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് കൊടുക്കാറുണ്ട് അത് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ചിലപ്പോൾ കോപ്പി സ്ട്രൈക്ക് കിട്ടില്ല പക്ഷേ ചിലപ്പോൾ അതിനും കിട്ടാറുണ്ട് ഇനിയുമുള്ള സിനിമാ മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു ട്രിക്ക് അത് വലിയ വലിയ ചാനലുകൾ ചെയ്യുന്ന ട്രിക്കുകളാണ് അതായത് സൗണ്ട് എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ഈ സോങ്ങ് കയറ്റിവിട്ട അതിൻ്റെ ടെമ്പും അതിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ സൗണ്ട് വ്യത്യാസം വരുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ മറ്റേ രൂപത്തിലാക്കിയിട്ടാണ് വലിയ വ്യത്യാസമില്ലാതെ എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് വലിയ വലിയ ചാനലുകൾ സിനിമ മ്യൂസിക്കുകൾ അവരുടെ ചാനലുകളിൽ ആഡ് ചെയ്യുന്നത് അതിനെ നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സൗണ്ട് എഡിറ്റി സിസ്റ്റം കൊണ്ടൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കോപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് അതിനാൽ നല്ല പ്രീമിയം ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് അതിലൂടെ ചെയ്തെങ്കിൽ മാത്രമേ അതിന് കൂടുതൽ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിനിമ മ്യൂസിക്കുകൾ ചിലർ ചാനലിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിനെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നതാണ് അത് നിങ്ങളുടെ ചാനലിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുവീഡ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും സുരക്ഷിതമായ മാർഗം യൂട്യൂബിൻ്റെ ലൈബ്രറി തന്നെയാണ് യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നോ ആർട്ടിബ്യൂഷൻ റെക്കോർഡ് എന്നുള്ള ഫ്രീ മ്യൂസിക്കൽ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈബ്രറിയിൽ പോവുക അത്തരം സോങ്ങുകൾ ഡൗൺലോഡ് ചെയ്ത നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്യുക അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയും കൂടെ അടുത്തതായി ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കോപ്പറേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ